ನನ್ನ ವಿಶಿಷ್ಟ ಆಗಲಿ. ಆದರಣೀಯ ಮ್ಯಾಥ್ಸ್ ಟೀಚರ್, ഈ പരിപാടിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡിഫൻസ് സെല്ലിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നതാണ്. അതിന് ടീച്ചർ, എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈ കോളേജ് കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ വനിതാ ദിനം ആഘോഷിക്കണം എന്നെടുത്ത തീരുമാനത്തിന് പിന്നിൽ നമ്മുടെ ഒരു വലിയ ആശയമുണ്ട്. വനിതാ ദിനത്തെപ്പറ്റി നിങ്ങളോട് വിശദമായി സംസാരിക്കാൻ അനുസരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് രണ്ട് നോട്ടീസിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ജനിച്ചു. പോയ നൂറ്റാണ്ടിൽ പ്രകടനചിന്തകനായി വിലയിരുത്തപ്പെട്ട പ്രജ പറയുന്നുണ്ട്, പുരുഷന്മാർക്കൊന്നും സ്ത്രീകൾ കാണപ്പെടുന്നു എന്നത്. ഇതൊരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ വ്യത്യസ്തതകളോട് കൂടിയ പുരുഷന്മാരും സ്ത്രീകളും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലെല്ലാം വിരുദ്ധ ദുർമുഖങ്ങളാണ്. അതേപോലെ ജൈവികമായും മാനസികമായും പരിപൂർണമാണെങ്കിൽ ഒന്നിച്ചു ചേരുന്ന ഒരു ബന്ധുവാണ് പുരുഷന്മാരും സ്ത്രീകളും. പക്ഷേ പരമ്പരയായ നമ്മുടെ സമൂഹം ചില തെറ്റിദ്ധാരണകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് പുരുഷന്റെയും പുരുഷൻ നോക്കുന്ന കാഴ്ചപ്പാടിൽ കാണപ്പെടുന്ന സ്ത്രീകളുമായി മാറിയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാം, കാഴ്ച ആത്മനിഷ്ഠമാണ്. എത്ര ആത്മത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ വേർതിരിച്ച് കാണാം, മറ്റുള്ളവരുടെ മുഖങ്ങൾ മറന്നുപോയാണ്. അത്തരത്തിലുള്ള ഒരു കാഴ്ചയിൽ മനസ്സ് വളരെ പ്രധാനമാണ്. നമ്മുടെ മുഖിയിലും നമ്മുടെ മനസ്സിനുമൊക്കെ നമ്മൾ എന്ത് കരുതി വെച്ചിരിക്കുന്നു അതിൽ നിന്നാണ് നമ്മുടെ കാഴ്ചയുണ്ടാകുന്നത്. പുരുഷൻ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കുന്ന രീതിയിലേക്ക് പരിവർത്തിക്കപ്പെടുന്ന സ്ത്രീത്വമാണ് ഒരു പരാജയമായി നമ്മുടെ സമൂഹത്തിൽ വന്നു ചേരുന്നത്. ഇതിൽ നിന്നാണ് ഫെമിനിസ്റ്റുകൾ രൂപപ്പെടുന്നത്. സ്ത്രീ ജയിക്കുകയല്ല, സ്ത്രീ രൂപപ്പെടുകയാണ് എന്ന് കുടുംബം മുതൽ ഏത് സമൂഹത്തിൽ അടിസ്ഥാന സമൂഹമായ കുടുംബം മുതൽ ഏറ്റവും വലിയ സമൂഹത്തിൽ വരെ ഞങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സത്യമാണ് ഇത്. കുടുംബത്തിൽ അച്ഛനും അമ്മയും ഉൾപ്പെടെ പുരുഷൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ പുരുഷന്മാർ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ നോട്ടമാണ്. ഇപ്പൊ കുടുംബത്തിൽ അച്ഛനും അമ്മയും പരിമപ്പെടുത്തി എടുക്കുകയാണ് ഈ സമൂഹത്തിനൊത്തമെന്ന നമ്മുടെ കൊച്ചു പെൺകുട്ടികളെ. ദിനപത്രത്തിലൊക്കെ വായിക്കാറില്ല, പറഞ്ഞു വിടേണ്ടവളാണ്, മറ്റിടത്ത് ജീവിക്കേണ്ടവളാണ്, അടക്കമൊന്നും വേണ്ടവളാണ്. ഇതെല്ലാം പരിമപ്പെടുത്തലുകളാണ്. വലിയ സമൂഹത്തിൽ നമ്മൾ അങ്ങനെയാണ്, ഇങ്ങനെയായിരിക്കണം സ്ത്രീ. അതിന് ചിലപ്പോൾ നമ്മൾ മഹത്വവൽക്കരിക്കുകയാണ്. മഹത്വമായാലും ഏതെങ്കിലും കാര്യങ്ങളിലായാലും, ക്ഷമയുടെ കാര്യത്തിലായാലും, മറ്റു മൂല്യങ്ങളുടെ കാര്യത്തിലായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പരിമപ്പെടുത്തുകയാണ്. ഇങ്ങനെ പരിമപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, യഥാർത്ഥത്തിലുള്ള അവരുടെ കഴിവുകൾ ഇവയ്ക്കടിയിൽ അമർന്നു പോകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നോട്ടത്തിലല്ല, കാഴ്ചയിലല്ല, ആത്മവത്തയെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ സമൂഹം എത്തിച്ചേരുന്നത്. പുരുഷന് പുരുഷന്റേതായ പ്രത്യേകതകളുണ്ട്, അത് ജൈവികവും മാനസികവുമായ പ്രത്യേകതകളാണ്. സ്ത്രീക്കും അതുപോലെ തന്നെ ജൈവികവും അതോടൊപ്പം തന്നെ മാനസികവുമായ പ്രത്യേകതകളുണ്ട്. ഇവയുടെ സമവായം ഒരു വലിയ ഭാവിയിലേക്ക് എത്തി നമ്മുടെ സമൂഹത്തെ എത്തിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സ്ത്രീ സമൂഹം ഒരിക്കലും രൂപപ്പെടേണ്ടതല്ല, അവരുടെ സകല കഴിവുകളോടുകൂടി ഉയർന്നു വരേണ്ടതാണ്.
വലിയ ആശയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന അനുസരിച്ച് തന്നെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. ഇന്നത്തെ ജീവിത പത്രവും ടീച്ചറിനെ കുറിച്ച് വളരെ പ്രതിഭയുള്ള സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെടുത്തി അനുവാദിത ലോകത്തിന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസ് കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥിയായിട്ട് ജോലി ചെയ്യുന്ന ടീച്ചറാണ്. ടീച്ചർ വളരെ കുറച്ച് സമയം കൊണ്ട് സംസാരിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മുടെ സ്വന്തം മക്കൾക്ക് എന്തു വേണോ അതുപോലെ നമ്മുടെ കോളേജിലെ മക്കൾക്ക് എന്തു വേണമെങ്കിലും കുറച്ചു കാലമേ ഇരുന്നുള്ളൂവെങ്കിലും ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകണം, ശിരസ വഹിക്കുകയാണ് ഞാനാകുന്നത്. രണ്ടാമത്, നമ്മുടെ ഭാവിയിലേക്ക്, നമ്മുടെ കുട്ടികളുടെ ഭാവിയിലേക്ക് നോക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ടീച്ചർ ഇപ്പോൾ എന്ന് പറഞ്ഞു. ഭാവി നക്ഷത്രങ്ങളാകേണ്ടുന്നവർക്ക് വേണ്ടി, പ്രതിഭ ഉണ്ടായിരുന്ന അവസരങ്ങൾ ലഭിക്കാത്തവർക്ക് വേണ്ടി ഒരു വലിയ പ്രവർത്തനം ടീച്ചർ കൊണ്ടു നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ വിദ്യാർത്ഥികളെ ഒന്നുപോലെ കണ്ട് നല്ല ഒരു സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കാൻ, നല്ല ആശയങ്ങൾ പ്രദാനം ചെയ്യാൻ സമർത്ഥമായ വ്യക്തിത്വമാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയുടേത്. ആ പ്രസംഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. അങ്ങേയറ്റം സന്തോഷത്തോടെ കെ ജി കോളേജ് കുടുംബത്തിലേക്ക് ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഇതിന്റെ സംഘാടകരെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. താങ്ക് യു. മഹിമയുടെ പെർഫോമൻസ് കണ്ട് അതിനെ സന്തോഷിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ അപർണ ബാബു
പ്രോത്സാഹിപ്പിച്ച് വളരെ സ്പേസ് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീ പുരുഷ സൗഹാർദ്ദ സമൂഹമാണ്
സ്പേസ് ഫോർ അവർ ഗ്രോത്ത്. ഞങ്ങൾക്ക് വളരാനുള്ള സ്പേസ് ധാരാളമായിട്ട് നൽകിയിട്ടുള്ള ഒരു ഗുരുനാഥനെ ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ചില മാതാപിതാക്കൾ നല്ല ഫെമിനിസ്റ്റ് കുട്ടികളെ ഒരുപോലെ വളർത്തിയെടുക്കും. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു ഫെമിനിസ്റ്റ് ആകാൻ സാധിക്കും. സ്ത്രീകളുടെ സ്ത്രീജനങ്ങളുടെ ഉന്നമനത്തിനായി ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും. അപ്പോൾ ഒരു ഫെമിനിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പെട്ടെന്ന് ഞാൻ പറയാം, ഞാൻ ഒരു കൊച്ചു സംഭവമാണ് എൻ്റെ കയ്യിൽ ഓർമ്മ വന്നത്. ഫെമിനിസ്റ്റുകളെ എന്ന് തേടി നമ്മൾ ലോകത്തിൻ്റെ അങ്ങേറ്റവും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടയിലൊക്കെ നല്ല ഫെമിനിസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് പെരിങ്ങളം എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട് ഞങ്ങളുടെ പരിസരത്ത്. അവിടെ ഒരു ടോക്കിന് പോകേണ്ടി വന്നു. ആ ടോക്ക് കഴിഞ്ഞപ്പോൾ ഓഡിയൻസിൽ നിന്ന് ഒരാൾ ലേഡി വന്നിട്ട് പറഞ്ഞു, എന്നെ ഓർക്കുന്നില്ല ഡാൻസ് ടീച്ചറെ, ഞാൻ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ്, എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, വീട്ടിൽ ഒന്ന് വന്നിട്ട് പോകണം, അത് ഞങ്ങൾക്കൊരു ഓണറാണ് വരണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകണം, നമുക്ക് നല്ല വരണം വരണം എന്ന് നിർബന്ധിച്ചു. അപ്പോൾ എൻ്റെ ഒരു ജൂനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ, ഞാൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സണാണ്, ഞാൻ അന്ന് ഒട്ടൊക്കെ ചെയ്തതാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദി കാണിക്കണമെന്ന് ഓർത്ത് ഞാൻ ആ കുട്ടിയുടെ കൂടെ പോയി. തൊട്ടടുത്തൊരു വീടാണ്. ഞാൻ എൻ്റെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, വീടിൻ്റെ ഓരത്ത് ഒരു വൃദ്ധയായ തലമുടിയെല്ലാം നരച്ച എന്നാൽ വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ള ഒരു അമ്മയിരിക്കുന്നു. ഒരു 95 വയസ്സ് തോന്നുന്ന ഒരു അമ്മ. ആ അമ്മയുടെ മുഖത്തെ തേജസ്, ആ ശരീരഭാഷ പറയുന്നുണ്ട് ഷീ ഈസ് വെരി റെസ്പെക്ടബിൾ ഇൻ ദാറ്റ് ഹൗസ്. ആ ഹൗസിൽ വളരെ ആദരിക്കപ്പെടുന്ന, ആ മുഖത്തെ പുഞ്ചിരിയുടെ കലകം കാണുമ്പോൾ വളരെ സ്നേഹിക്കപ്പെടുന്ന, വളരെ വാണ്ടഡ് പേഴ്സൺ ആണ് എന്ന് മുഖത്തെഴുതി വെച്ചിരിക്കുന്ന ഒരു ഗ്രാൻഡ് മദർ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് നോട്ട് എ ഓർഡിനറി ഹൗസ്. ഇതൊരു സാധാരണ ഹൗസ് അല്ല. ഇത്രയും പ്രായമായ രാമയ്ക്ക് ഇത്രയും റോയൽ ആയിട്ടുള്ള ഒരു പൊസിഷനും അത്രയും ഒരു സ്ഥാനവും സ്വീകരണവും ഒക്കെ ഉള്ളൊരു വീട് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഞാനിത് കയറി ചെന്ന വഴിക്ക് എന്നോട് ഈ കുട്ടി പറഞ്ഞു, ഞങ്ങൾ തറവാടാണ്, ഇവിടെ ഞങ്ങൾ 6 മക്കളാണ് എൻ്റെ ഹസ്ബൻഡ് ഒക്കെ. അപ്പൊ ആ അമ്മയുടെ ചുറ്റും കൂടി കളിക്കുന്ന മുഴുവൻ എൻ്റെ പിള്ളേരൊന്നും അല്ല കേട്ടോ ടീച്ചറെ, 10-12 പേരയിലേക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരങ്ങളുടെ മക്കളാണ്, സ്കൂളൊക്കെ അടച്ചുകൊണ്ട് അവരെല്ലാം അമ്മ വീട്ടിൽ അപ്പൻ വീട്ടിലേക്ക് കൂടി വരുന്നതാണ്, അമ്മ വീട്ടിലേക്ക് കൂടി വന്നതാണ്, ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഞങ്ങൾക്കതൊരു സന്തോഷമാണ്, ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കും, ഞങ്ങളെല്ലാവരും വൈകിട്ട് ഒരുമിച്ചിരുന്ന് സിനിമയൊക്കെ കണ്ടിച്ചിട്ടാവും, രാവിലെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് പോകും, പിന്നെ പശുവൊക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് പാലൊക്കെ ഇഷ്ടംപോലെയുണ്ട്, പശു കുളിപ്പിക്കാനൊക്കെ ഞങ്ങളെല്ലാവരും കൂടും എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഒരു ഉത്സവം പോലെയാണ് അവർ പറഞ്ഞത്. അത് ഇനി ഞാൻ ആ വീട്ടിൽ ചെന്നു, അമ്മയുടെ ഒക്കെ ചെറുതായിട്ടുള്ള ഒക്കെ പറഞ്ഞു, എന്നാലും ഇനി പെട്ടെന്ന് ഞാൻ പോകാമെന്ന് പറഞ്ഞു, പോകാൻ നേരത്തെ വരട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ വാതോറാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച, ഒരു ട്രെയിനിൽ കപ്പുകളിൽ കാപ്പിയുമായിട്ട് ആ കുടുംബനാഥൻ കടന്നു വന്നു. ഞാൻ എന്നെ കണ്ട് അത്ഭുതപ്പെട്ട് തള്ളിപ്പോയി. കാരണം സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു അന്തസ്സുള്ള കുടുംബനാഥൻ, ഒരു ട്രെയിൻ ഭാര്യയ്ക്കും ഭാര്യയുടെ കൂട്ടുകാരിക്കും ഗ്രാൻഡ് മദറിനും കാപ്പിയുമായിട്ട് വന്നിരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ ചില സ്തബ്ധയെന്ന് പറഞ്ഞു, ഇത് എൻ്റെ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞ് പയ്യനൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്നാൽ അപ്പോൾ എൻ്റെ അത്ഭുതവും അഭാനത്തും കൂടെ ആ മനുഷ്യൻ ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറെ ടീച്ചറെ ഇന്ന് കൂട്ടിക്കൊണ്ട് വരുമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും എൻ്റെ സഹോദരങ്ങളുടെ മക്കളെല്ലാം ഇവിടെ ഇങ്ങനെ വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവർക്കെല്ലാം വെച്ച് വിളമ്പി ഇവിടെ നിന്ന് അമ്മയെ കാണാൻ വരുന്ന ആളുകളെയും സന്ദർശകരെയും അയൽവക്കക്കാരെയും എല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു ഹോസ്പിറ്റബിൾ ഹോസ്റ്റേൽ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ്. ജീവിതത്തിൽ ഞാനിവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് അവളുടെ കെയർ ഓഫിൽ ഒരു ഫ്രണ്ട് ഇവിടെ വരുന്നത്, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ എപ്പോഴും വരും. അപ്പോൾ ഒരിക്കലെങ്കിലും അവളുടെ ഒരു സ്നേഹിതയ്ക്ക് ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ അതൊരു ബഹുമതിയല്ലേ? നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ചെയ്യണ്ടേ? ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാനും എൻ്റെ കൂട്ടുകാരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ഭാര്യ അത് ചെയ്യുമ്പോൾ, അവളും അവളുടെ കൂട്ടുകാരിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ചെയ്യണേ? ഞാൻ കൈയടിച്ചു, ഒന്ന് കൈയടിച്ചു, ആ കൈയടിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ തീമം ഈ അന്താരാഷ്ട്ര എങ്ങനെ വനിതാ ദിനമൊക്കെ ആചരിക്കാൻ തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയാമോ? 1909 അമേരിക്കയിൽ ഗവൺമെൻറ് കമ്പനികളിൽ, ഗാർമെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീജനങ്ങളാണ് ആദ്യം ഇങ്ങനെ വനിതകൾക്ക് ഒരു ദിവസം വേണമെന്ന് ആവശ്യപ്പെട്ട് ആചരിക്കാൻ തുടങ്ങിയത്. 1975 ആയപ്പോൾ യു എൻ അത് ടേക്കപ്പ് ചെയ്തു. അന്ന് മുതൽ വനിതാ ദിനം മനോഹരമായിട്ട് ഒരു തീം ഓരോ വർഷവും നൽകി ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് തന്നിരിക്കുന്ന തീം എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റി ടുഡേ ഫോർ ടുഡേ ഈസ് ഈക്വൽ ടു എന്താണ് പറയുന്നത്, സസ്റ്റൈനബിൾ സൊസൈറ്റി ടുമോറോ. സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സ്ഥായിയായി നിലനിൽക്കുന്ന, ബാലൻസ്ഡ് ആയിട്ടുള്ള. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇക്വാളിറ്റി, സ്ത്രീ പുരുഷ സൗഹാർദ്ദ സമൂഹങ്ങൾ, സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാർ സ്ത്രീകളെയും മനസ്സിലാക്കുകയും വളർത്തുകയും ചെയ്യുന്ന ആ ഈക്വാളിറ്റി ഉള്ള, സമത്വമുള്ള, സമഭാവനയുടെ സൊസൈറ്റിയിൽ ഇന്ന്
എങ്കിൽ നാളെ സസ്റ്റൈനബിൾ സൊസൈറ്റി ഉണ്ടാകും. നിലനിൽക്കുന്ന നല്ല വളർച്ചയുള്ള നന്മയുള്ള സമൂഹങ്ങൾ സ്ഥായിയായി നിലനിൽക്കും എന്നുള്ള നല്ലൊരു സന്ദേശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, എല്ലാ വർഷവും എനിക്ക് വനിതാ ദിനത്തിന് കുറേ സ്പീച്ചുകൾ വരും, ഇത്തവണ എന്താണ് പുതുമയുള്ളത് എന്ന് പറയേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നടന്നപ്പോൾ എൻ്റെ ഭർത്തൃ സഹോദരൻ്റെ മകള് വീട്ടിൽ കൂടെ പഠിക്കാനായിട്ട് അവിടെയാണ് ഇരിക്കുന്നത്, സ്കൂൾ കുട്ടിയാണ്, 17 വയസ്സുള്ള പ്ലസ് ടു കുട്ടിയാണ്. അവൾ അതിലെ നടന്നു വരുന്നു, പെട്ടെന്ന് ഞാൻ അവളുടെ ടീഷർട്ടിലേക്ക് നോക്കി, ഉടുപ്പിലേക്ക് നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇതാണ് ഫൈൻഡ് യുവർ ഗ്രീറ്റ്നസ്. എനിക്ക് സന്തോഷമായി, ഈ തീമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സീക്ക് യുവർ ഗ്രീറ്റ്നസ്, ഫൈൻഡ് യുവർ ഗ്രീറ്റ്നസ്. There is a great personality within you. There is a genius within you. നിങ്ങളുടെ ഉള്ളിൽ ഒരു മഹാപ്രതിഭാശാലി ഉറങ്ങിയിരിപ്പുണ്ട്, മറിഞ്ഞിരിപ്പുണ്ട്, ഒളിച്ചിരിപ്പുണ്ട്. Find that great person and find your great qualities. നിങ്ങളുടെ മഹത്വമുള്ള മഹിമയുള്ള ഗുണങ്ങൾ കണ്ടെത്തണം, അതിനെ ഹൈലൈറ്റ് ചെയ്യുക, അതിനെ തേച്ചു പിടിക്കുക, അതിനെ മിടുക്കരായ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക. അത് കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റിയാണ്, അത് ആളുകൾ സന്തോഷത്തോടെ സ്വീകരിക്കും. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി, നല്ലൊരു തീം കണ്ടല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇനി എങ്ങനെ ഈ ഗ്രേറ്റ്നസ് കണ്ടെത്താൻ കുട്ടികൾക്ക് സാധിക്കും എന്ന് രാത്രിയിലൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ നേരെ വന്നപ്പോൾ കുട്ടി വീണ്ടും എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ അവളിട്ടിരിക്കുന്ന ടീഷർട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ബ്രേക്ക് യുവർ ലിമിറ്റ്സ്, ബ്രേക്ക് ദ ലിമിറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിർവരമ്പുകൾ, പരിമിതികൾ, പരിധികൾ ലംഘിക്കുക. നാളിതുവരെ ടീച്ചർ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞു, സ്വാഗത പ്രസംഗത്തിൽ അങ്ങനെ ടീച്ചർ പറയുകയുണ്ടായി, നമ്മൾ ചില പരിമിതികൾ കൊണ്ട്, ചില ലിമിറ്റിംഗ് ബിലീഫ്സിന് തളച്ചെത്തപ്പെട്ടവരാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അത്രയും ലേറ്റായിട്ട് പോകാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഉച്ചത്തിൽ പെൺകുട്ടികൾ പറയാൻ പാടില്ല, ആൺകുട്ടികൾ പറയാൻ പാടില്ല, ഇങ്ങനെ കുറച്ച് സ്റ്റീരിയോടൈപ്സ് നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. കുറച്ച് സ്റ്റീരിയോടൈപ്സ്, ആ സ്റ്റീരിയോടൈപ്പുകളെ ബ്രേക്ക് ചെയ്യുക. നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. കേരളത്തിൽ ഇന്ന് 14 ജില്ലകളിൽ എത്ര ജില്ലകളിലാണ് ലേഡീസ് പറഞ്ഞു, 14 കളക്ടർമാരിൽ എത്ര പേരാണ് വനിതകളുള്ളത്? ആരാണെന്ന് പറയുന്നത്? കൈപ്പിടിക്ക്. ആ രണ്ട് പേര് മിടുക്കികളാണ്. അവർക്കൊരു നല്ല കൈ കൊടുത്തി. 10 പേര് വനിതകളാണ് കളക്ടർമാര്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജിയാണ്, ഹൈക്കോടതി ജഡ്ജി ഒരു ലേഡിയാണ്, പ്രശസ്തയായ ഒരു ലേഡിയാണ്. അന്ന ചാണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? അന്ന ചാണ്ടി. ഇനി ആദ്യത്തെ വനിതാ സുപ്രീം കോടതി ജഡ്ജി കേരളത്തിലുള്ള അതാരാണെന്നറിയാമോ? വനിതാ സുപ്രീം കോടതി ജഡ്ജി. ഒരു ക്ലൂ തരാം, ഒരു മുസ്ലിം സഹോദരിയാണ്, പറയാം. ഫാത്തിമ ബീവി. ഒന്ന് കൈയടിച്ച്. ആദ്യത്തെ നമ്മുടെ 10 കളക്ടർമാര്, 14 ജില്ലകളെ നയിക്കുന്ന 10 വനിതകളാണ്. അതുപോലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി ഒക്കെ അമ്മ ചാണ്ടി. ഫാത്തിമ ബീവി ഒക്കെ തിളങ്ങുന്ന താരങ്ങളാണ്, സ്ത്രീകൾക്കിടയിലെ തിളങ്ങുന്ന താരങ്ങളാണ്. ഇങ്ങനെയൊക്കെ തിളങ്ങുന്ന താരങ്ങൾ അന്ന് മുതൽ ഇന്നോളം ഉണ്ടെങ്കിലും നമ്മുടെ സ്ത്രീകളിൽ അധികം പേരും ലിമിറ്റിംഗ് ബിലീഫ്സിനാൽ തളയ്ക്കപ്പെട്ടവരാണ്. സമൂഹം ബ്രേക്ക് ദ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് ദൈവമായി. ചിലരൊക്കെ ഈ പരിമിതപ്പെടുത്തുന്ന പരിധികളെ ഉല്ലംഘിച്ചുകൊണ്ട് പറഞ്ഞു വരുമ്പോൾ ചിലരൊക്കെ സ്വയം സൃഷ്ടിച്ച സമൂഹവും കൂടി പ്രോഗ്രാം ചെയ്തു കൊടുത്തിരിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ്സിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ജന്മം കൊണ്ട് നേടാവുന്ന ചെയ്യാവുന്ന എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല, നമ്മുടെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ മിടുക്കികളാണെങ്കിൽ ഒന്ന് ഫൈറ്റ് യുവർ ഗ്രേറ്റ്നസ്. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് എക്സലൻസ് തെളിയിക്കാൻ സാധിക്കുന്നത്? ആൺകുട്ടികളും പെൺകുട്ടികളും ആലോചിക്കണം. ഞാൻ ഓർക്കുകയായിരുന്നു, ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ക്യാമ്പ് കൂടാൻ പോയി. ആ ക്യാമ്പിൽ ശ്രീ എടമറ്റ പെണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നു. അദ്ദേഹം 95 വയസ്സുള്ള ഒരു വന്ദ്യവയോധികനാണ്. അദ്ദേഹത്തെ ഞാൻ ആദരവോടുകൂടി ഓർക്കാറുണ്ട്. അദ്ദേഹം വന്ന് കുട്ടികളായി ഞങ്ങളോട് പറഞ്ഞു, ഒരു വ്യക്തിക്കും എല്ലാ കാര്യത്തിലും ഒന്നുപോലെ എക്സലൻസ് തെളിയിക്കാൻ സാധിക്കുകയില്ല. ചില കുട്ടികൾക്ക് അക്കാഡമിക്കലി വളരെ 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 പ്രൊഫഷണലായിരിക്കും പഠനത്തിൽ.
മനോഹരമായി ഗാനം ആലപിക്കുന്നവരാണ്, ചിലർ എത്ര മനോഹരമായി നൃത്തം ചെയ്യുന്നവരാണ്, ചിലർ നന്നായി അഭിനയിക്കുന്നവരൊക്കെയാകാം. അങ്ങനെ ഒക്കെ വിവിധമായ കഴിവുകൾ ഉള്ള വ്യക്തികളാണ് നമ്മുടെ ഓരോ കുട്ടിയും. അപ്പോൾ ആ കഴിവ് ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ, ചിലർക്ക് സൂപ്പർ കുക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് അതുകൊണ്ട് ഇൻകം ഉണ്ടാക്കാം. അന്ന് സാർ പറഞ്ഞതാണ്, ഇഫ് യു ഫോക്കസ് ഓൺ യുവർ ഏരിയ ഓഫ് എക്സലൻസ്, നമ്മുടെ ഏരിയ ഓഫ് എക്സലൻസിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിങ്ങൾ നമ്പർ വൺ ആകും, അവിടെ നിങ്ങൾക്ക് മികവ് തെളിയിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അംഗീകാരം, ആദരവ്, അതോടൊപ്പം ഇൻകം, ആദായവും ഉണ്ടാക്കി തരും എന്ന് സാർ പറഞ്ഞു. നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അഭിമാനകരമായി എഴുതേണ്ടത്. ലതാ മങ്കേഷ്കർ അല്ലെ യേശുദാസിൻ്റെ ഒരു ഗാനമേള നമുക്ക് നടത്തണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം അല്ലേ, നല്ല പൈസ കൊടുക്കണം. അവർക്കത് ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. എത്ര ആദരമാണ് രാഷ്ട്രം ലതാ മങ്കേഷ്കർക്ക് കൊടുത്തതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ 10-57 വയസ്സ് ആകുന്ന ആളാണ്. ഇത്രയും കാലം ഞാൻ പത്രം വായിച്ചിട്ട് ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് മുഴുവനും ഒരു ലേഡിയുടെ ചിത്രമാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ. മിസസ് ഗാന്ധി മരിച്ചപ്പോൾ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ റൈറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മനോരമ മിക്ക പേപ്പറുകളുടെയും ഫ്രണ്ട് പേജിൽ ലതാ മങ്കേഷ്കറിൻ്റെ ചിത്രമായിരുന്നു. ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ, ഭാരതത്തിൻ്റെ ആ നൈറ്റിംഗേലിനെ ആദരിച്ചുകൊണ്ട് സകല പത്രങ്ങളും സകല ചാനലുകളും കൊടുത്ത ആ ഇമ്പോർട്ടൻസ് എന്നെ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? ആ കുട്ടി കുട്ടിയായിരുന്ന ലതാ മങ്കേഷ്കർ തൻ്റെ എക്സലൻസ് ഉള്ള ഏരിയ സംഗീതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടേക്ക് ഫോക്കസ് കൊടുത്തു, അതിലേക്ക് ടൈം കൊടുത്തു, അതിലേക്ക് എനർജി കൊടുത്തു, അവിടെ പരിശീലനം എടുത്തു, അവിടെ ശിഷ്യത്വം എടുത്തു, അവിടെ പ്രാർത്ഥന കൊണ്ട് പരിശ്രമിച്ചപ്പോൾ ഷി ബിക്കെയിം ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂട്ടർ ഇൻ ദാറ്റ് ഫീൽഡ്. ആ കോൺട്രിബ്യൂഷന്റെ പേരിൽ അവരെന്ന് ലോകം മുഴുവൻ ആദരിക്കപ്പെടുകയാണ്. രാമേശ്വരത്തെ കടൽത്തീരങ്ങളിൽ കക്കപരക്കിയും കപ്പലട്ടി വിറ്റും ന്യൂസ് പേപ്പർ വിറ്റും ഒക്കെ നടന്ന ഒരു കൊച്ചു ബാലൻ തൻ്റെ മനസ്സിലെ പ്രതിഭയെ ഉണർത്തിക്കൊണ്ട് അതിനെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ആകാശത്ത് പറക്കുന്ന പക്ഷികളെ നോക്കി എനിക്ക് എന്നിങ്ങനെ പറക്കാൻ സാധിക്കും, ഉയർന്ന മൂടി പറക്കുന്ന വിമാനങ്ങളെ നോക്കി എനിക്ക് എന്ന് ഇതുപോലെ ഒരു വിമാനം ഓടിക്കാൻ സാധിക്കുമെന്നൊക്കെ ആലോചിച്ച് സ്വപ്നം കണ്ടപ്പോൾ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വ്യക്തി, ഭാരതത്തിലെ യുവത്വത്തിൻ്റെ ഐക്കണായിട്ട് യുവജനങ്ങളുടെ ആരാധന മൂർത്തിയായി മാറിയ അബ്ദുൽ കലാം, ഇന്ത്യയുടെ പ്രഥമ പൗരൻ. നമ്മുടെ ഉള്ളിലെ പ്രതിഭ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏരിയ ഓഫ് എക്സലൻസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്, എന്താണോ നമുക്ക് വേണ്ടത് അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവിടെ നിങ്ങളുടെ ടൈം എടുക്കുക, അവിടെ നിങ്ങളുടെ ഊർജ്ജം എടുക്കുക, അവിടെ നിങ്ങളുടെ മനസ്സ് എല്ലാ ശക്തിയോടുകൂടി അവിടേക്ക് ആയിരിക്കട്ടെ. ബിഗിൻ വിത്ത് ദ എയ്ത് ഇൻ യുവർ മൈൻഡ്. എനിക്ക് ഇന്ന് ഈ കെ ജി കോളേജിലെ കുട്ടികളോട് പറയാനുള്ളത് അതാണ്. ഇഫ് യു വോണ്ട് ടു ബിക്കം എ ടീച്ചർ, ബി ആൻ ഔട്ട്സ്റ്റാൻഡിംഗ് ടീച്ചർ. അതാണ് ഇപ്പോൾ നിങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്ന കുട്ടികൾ. അതാണ് ദൃശ്യം 1 സിനിമയിൽ നമുക്ക് അന്വേഷിച്ച പിക്ചർ. ദൃശ്യം 2 2035 നിങ്ങൾ എവിടെയിരിക്കും, എങ്ങനെയിരിക്കും, ഏത് ഓഫീസിൽ എങ്ങനെ എന്നതാണ് ദൃശ്യം 2. ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കണം. ദൃശ്യം 1 ദൃശ്യം 2 എന്നിടുക. അവിടെ ദൃശ്യം 1 ഇപ്പോൾ എഴുതേണ്ടത് ആതിര പി എസ് സ്റ്റാൻഡേർഡ് 8B മുസ്ലിം ഗേൾസ് ഹൈസ്കൂൾ ഈ രണ്ട് പേര്. ദൃശ്യം 2 എഴുതേണ്ടത് വട്ട് യു വോണ്ട് ടു ബിക്കം ഇൻ 2035. ഉടനെ കുട്ടിയെ എഴുതിപ്പിച്ചിരിക്കുന്നത് അത്ഭുതപ്പെടുന്ന എൻ്റെ ഫോണെ കിടപ്പുണ്ട്. സാർ കുട്ടി അതൊരു ചിത്രം ഇട്ടു, യൂണിഫോം ഒക്കെ ഇട്ട് ബുക്ക് തുറന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സ്ഥലത്ത് ഇട്ടിരിക്കുന്നത് ഒരു സാരി ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് മുൻപിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ആതിര പി എസ് ഐ എ എസ് ആതിര പി എസ് AS കളക്ടർ കോട്ടയം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കളക്ടർ കോട്ടയം, ഡിസ്ട്രിക്ട് കളക്ടർ കോട്ടയം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ഫോട്ടോ എഴുതിയിരിക്കുകയാണ് ദൃശ്യം 1 ദൃശ്യം 2. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതാണ്, ദൃശ്യം 1 ഇന്ന് നിങ്ങൾ എന്തായിരിക്കുന്നു? ഇത് മതിയോ? ഇതുപോലെ പോയാൽ, ഇപ്പോൾ പഠിക്കുന്നത് പോലെ പഠിച്ചാൽ, ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെ വായിച്ചാൽ, ഇപ്പോൾ മീഡിയ യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്ത്, ഇപ്പോൾ മാതാപിതാക്കളും മറ്റ് ആളുകളുമായുള്ള ഇത്രയും ഡെൻസിറ്റി ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ മാത്രമായിട്ട് പോയാൽ എൻ്റെ ലൈഫിൽ എനിക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്താൻ സാധിക്കുമോ? ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ദൃശ്യം 2 ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? Where do you place yourself after 10 years? എന്നൊന്നും വേണം നിങ്ങൾക്ക് ആഫ്റ്റർ 5 ഇയേഴ്സ്. ഡിഗ്രി കുട്ടികളാണ്, സ്കൂൾ കുട്ടികളായാലും അടുത്തേക്ക് കൊടുക്കുന്നു, 15 കൊടുക്കുന്നത് 8th ക്ലാസ് ഒക്കെ. നിങ്ങളിപ്പോൾ ഡിഗ്രി കുട്ടികളാണ്, വിത്തിൻ 5 ഇയേഴ്സ് 6 ഇയേഴ്സ് വേർ ഡു യു പ്ലേസ് യുവേഴ്സ്? നിങ്ങൾ നിങ്ങൾ എവിടെയാണ് ശ്രമിച്ചിരിക്കുന്നത്? ആ ദൃശ്യം കാണുക, മേക്ക് ഇറ്റ് വെരി അട്രാക്റ്റീവ്, വിഷ്വലൈസ് ഇറ്റ് വിത്ത് മൈനോർ ഡീറ്റെയിൽസ്. അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി നിങ്ങൾ കാണുക. അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ദൃശ്യത്തെ നിങ്ങൾ ഓരോ ദിവസവും മനസ്സിൽ പതിപ്പിക്കുക. അത് എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ടോയ്സ്. എല്ലാം രണ്ട് തവണ സൃഷ്ടിക്കപ്പെടുന്നത്, ആദ്യം മനസ്സിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ആദ്യം മനസ്സിലാണ് വിജയങ്ങളും കെട്ടിടങ്ങളും യന്ത്രങ്ങളും മെഷീനറികളും റോക്കറ്റുകളും ബോംബുകളും എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്, ആദ്യം മനുഷ്യ മനസ്സുകളിലാണ്. പിന്നീടാണ് പുറത്തേക്ക് വരുന്നത്.
ഇതൊക്കെ തീർന്ന കുട്ടിയാണ് പറയുന്നത്. ആ ഞാനും അതെ, അവൾക്ക് ആശ്വാസം നമുക്കെന്നാ ഇന്ന് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും. നേരെ മറിച്ച് സീമ ഇങ്ങനെയാണ് പറയുന്നത് വിചാരിക്കുക, സീമ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാക്കുകൾ ഇങ്ങനെയാണ് വിചാരിക്കുക, ഞാൻ ബോട്ടണി തീരാറായിട്ടുണ്ട്, സോളി ഞാൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും, ഇന്ന് കൊണ്ട് ബോട്ടണി തീർക്കും, നാളെ രാവിലെ മുതൽ പഠിക്കാനൊക്കെ തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാം. പിന്നെ ചില കുട്ടികൾ പറയും ഞാൻ പഠിച്ചു, പക്ഷെ പഠിച്ചെല്ലാം ഞാൻ മറന്നു പോകുന്നു, എൻ്റെ തല നിൽക്കുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദേ വിൽ ഓപ്പറേറ്റ് ലൈക്ക് ഓട്ടോസജഷൻസ്. നിങ്ങൾ പറയുന്നത് നെഗറ്റീവ് ഇൻഫർമേഷൻ ആകും, എനിക്കൊന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകില്ല. ഞാൻ പഠിച്ചെല്ലാം മറന്നു പോകുന്നത് നമ്മൾ മുഴുവൻ മറന്നു പോകും. ഞാൻ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് ഉത്സാഹം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതെല്ലാം മറന്നു പോകും. ഞാൻ പഠിച്ചു, ഞാൻ ഒന്നും പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല എന്നാൽ പഠിച്ചതെല്ലാം നെഗേറ്റ് ചെയ്യപ്പെട്ടു. നേരെ മറിച്ച് അധികം ഒന്നും പഠിക്കാത്ത ഒരു കുട്ടി പറയുകയാണ്, ഒരു ചാപ്റ്ററേ ആയിട്ടുള്ളൂ, എന്നാലും ഞാൻ പറയാണ് ഞാൻ തുടങ്ങി കേട്ടോ, ഒരു ചാപ്റ്ററേ ഞാൻ ശരിക്കും പഠിച്ചു, ഇനിയുള്ള സമയം ഞാൻ നോക്കി പഠിക്കും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോസിറ്റീവ് ഇൻഫർമേഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ പോസിറ്റീവ് സബ് കോൺഷ്യസ് മൈൻഡ് ദാറ്റ് വിൽ ഓപ്പറേറ്റ് ഓട്ടോമാറ്റിക്കലി. സോ റിമെമ്പർ ദാറ്റ് വേർഡ്സ് ആർ പവർ. നിങ്ങൾ പറയുന്ന വാക്കുകളുടെ ശക്തിയുണ്ട്, തളർത്തുന്ന വാക്കുകളുമുണ്ട്, വളർത്തുന്ന വാക്കുകളുമുണ്ട്. ഈ വനിതാ ദിനത്തിൽ എനിക്ക് എൻ്റെ കൊച്ചും ആൺമക്കളേക്ക് മൂന്ന് ആൺമക്കളാണുള്ളത്, അവരോട് പറയാൻ എനിക്ക് അപ്പോലെയാണ് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്. നിങ്ങളോട് പറയാനുള്ളത് ഗേൾസ് നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ അനുജന്തിമാരും ചേച്ചിമാരുമാണ്, നമ്മുടെ അമ്മ നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിയാണ്, ലോകത്തിൽ ഏറ്റവും അധികം നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മുടെ അമ്മ തന്നെയാണ്. അപ്പോൾ ഈ വനിതകളെയൊക്കെ വളർത്തുന്ന വാക്കുകളാണോ തളർത്തുന്ന വാക്കുകളാണോ നമ്മൾ പറയുന്നത്? ഇന്നത്തെ ദിവസം വനിതാ ദിനമായിക്കൊണ്ട് അമ്മയുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. രണ്ട് മൂന്നാല് ഗേൾസ് ഉണ്ട്, മൂന്നാല് ബോയ്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്, കൺഗ്രാറ്റുലേഷൻസ്. അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന നല്ല ആത്മവിശ്വാസം, അറിയത്തില്ലായെങ്കിൽ സോറി സർ
ഒരു കയ്യടി പോലും നിങ്ങൾ ആരാണ് വിളിച്ചു പറയുന്നത്? ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾ കയ്യടിക്കുന്നതെങ്കിൽ കൈ നോക്കും, നല്ല ആനയാണ് നിങ്ങൾ അടിക്കുന്നത്. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ കയ്യടിക്കുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഹാപ്പിനെസ് ഹോർമോൺസ് റിലീസ് ചെയ്യും. നമ്മളിങ്ങനെ നെർവ് എൻഡുകളാണ് അടിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ തലച്ചോറിൽ നല്ല ചില കാര്യങ്ങൾ സംഭവിക്കും. രണ്ട്, ബ്ലഡ് സർക്കുലേഷൻ കൂടും, നമ്മുടെ സൗന്ദര്യം കൂടും. മൂന്ന്, ആരെയൊക്കെയാണ് നമ്മൾ കയ്യടിക്കുന്നത് അയാൾക്ക് സന്തോഷം ഉണ്ടാകും, നമുക്ക് ഹാപ്പിനെസ് ഹാപ്പിനെസ് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥി എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു, ഡ്രഗ്സ് വിതരണം ചെയ്യുന്ന അവനും ഒരു ശാപമാണ്.
കുട്ടികളെ, കുട്ടികള് ഗോസിപ്പ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികള്, അതൊക്കെ സമൂഹത്തിന് ലയബിലിറ്റിയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പുളയ്ക്കുന്ന ഒരു ഡക്കാണ് ഉയരങ്ങളിൽ ഉയരങ്ങളിലുള്ള ഗോൾസിലേക്ക് പറക്കുന്ന ഒരു ഈഗിളാണോ ഞാൻ എന്ന് ആലോചിക്കണം. എഡിറ്റീവ് സ്ക്രിപ്റ്റ്, നിങ്ങളുടെ ജീവിത നാടകത്തിൽ ചില എഡിറ്റിംഗ് നടത്തണം. രണ്ടാമതായിട്ട് ലെറ്റ് എസ് ഗോ ടു സ്ക്രിപ്റ്റ് ടു, അല്ലെങ്കിൽ ദൃശ്യം ടു. പത്ത് വർഷം, അടുത്ത പത്ത് വർഷങ്ങൾക്കുള്ളിൽ ഞാൻ എങ്ങനെ എന്നെ കാണുന്നു. സി യുവേഴ്സൽ വാസ് എ ഹാൻസം ബ്യൂട്ടിഫുൾ യങ് മാൻ, യങ് ലേഡി, വെരി പ്ലസന്റ്, വെരി ചിയർഫുൾ, വൺ ഹു റേഡിയേറ്റ്സ് ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി wherever he or she goes. എവിടെ പോയാലും സന്തോഷം പരത്തുന്ന, സംതൃപ്തിയുള്ള, ആത്മവിശ്വാസമുള്ള, ഉയർന്ന ശിരസുള്ള, തിളങ്ങുന്ന കണ്ണുകളുള്ള, നിവർന്ന നിറങ്ങളുള്ള, ഉറച്ച ചുവടുകളുള്ള, ഉദാത്തമായ ആശയങ്ങളും ആദർശങ്ങളും ആത്മാർത്ഥതയുമുള്ള നിങ്ങളെ കാണുമ്പോൾ ആളുകൾ പുഞ്ചിരിക്കുന്നു, കൈകൂപ്പുന്നു, വാതിൽ തുറന്നു തരുന്നു, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, നിങ്ങളുടെ ജീവിത പങ്കാളി പറയുന്നു, യു ആർ ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ് ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളാണെന്ന് പറയുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നു, നീയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം, യു ആർ അവർ ട്രോഫി, യു ആർ അവർ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നു. നിങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ നിങ്ങളെ ആദരവോടുകൂടി ഓർക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലധികാരി പറയുന്നു, യു ആർ എ സെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ സ്ഥാപനത്തിന് നിങ്ങളൊരു മുതൽക്കൂട്ടാണ്. ഏത് സ്ഥാപനത്തിൽ എവിടെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, ദൃശ്യമിച്ചു അതിമനോഹരമായി മനസ്സിൽ കാണുക. അത് നിങ്ങൾക്ക് ക്രിയേറ്റീവായി ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഉണ്ടാക്കി വീട്ടിൽ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ മനസ്സിലെങ്കിൽ സൂക്ഷിക്കുക. എവരിഡേ വിസിറ്റ് ഷെഡ്യൂൾ ആൻഡ് ഗെയിം ആൻഡ് സീ ദറ്റ് ഐ ആം എ വെരി റെസ്പെക്ടബിൾ പേഴ്സണാലിറ്റി, ഐ ആം എ വെരി ലവബൾ ടീച്ചർ, ഐ ആം എ വെരി എഫക്റ്റീവ് പൊളിറ്റീഷ്യൻ, ഐ ആം എ വണ്ടർഫുൾ അഡ്വക്കേറ്റ്, വട്ടെവർ യു ആർ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അഫർമേഷൻസ് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ അങ്ങനെ ആയിത്തീരുമെന്ന് വിശ്വസിക്കുക. നല്ലൊരു കുടുംബവും നല്ലൊരു കരിയറും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അങ്ങനെ വിജയിച്ചൊരു വ്യക്തിയായി ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഞാനും എൻ്റെ ജീവിത പങ്കാളി മക്കളും അടങ്ങുന്ന, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനവും ഞാൻ ജോലി ചെയ്യുന്ന തൊട്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളും എല്ലാം ചേരുന്ന ഒരു സമൂഹമാണ്. ബി എ ഡിപ്ലോമാറ്റ്, ബി എ കോൺട്രിബ്യൂട്ടർ ടു ദ വേൾഡ് എന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് കൈകളൊക്കെ സാവകാശം കൂട്ടി തിരുമ്പുക. കൈകളിൽ ഇളം ചൂട് അനുഭവപ്പെടുമ്പോൾ കൈകൾ കൂട്ടി തിരുമ്പുക, എല്ലാവരും കൈകൾ കൂട്ടി തിരുമ്പുക. കയ്യിൽ ചൂട് അനുഭവപ്പെടുമ്പോൾ കൺമുളകളിലും നെറ്റിത്തടത്തിലും വെച്ചുകൊണ്ട് സ്വയം പറയുക, ഐ ആം എ ബ്ലെസ്സിംഗ്, ഐ ആം എ ബ്ലെസ്സിംഗ് ആൻഡ് ഐ ആം എ അസെറ്റ് ടു സൊസൈറ്റി. കണ്ണിലും നെറ്റിയിലും കൈകൾ വെച്ച് ഇങ്ങനെ സാവകാശം ബ്ലെസ്സിംഗ്സ് നിങ്ങളെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുക, ഞാൻ ഈ സമൂഹത്തിന്, എൻ്റെ ഭവനത്തിന്, ഭാവിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഇടത്ത് ഒരു അനുഗ്രഹമാണ്, ഒരു മുതൽക്കൂട്ടാണ്. ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സാവകാശം കണ്ടെന്ന് തുറക്കുക. ഐ എം ഹാപ്പി, ഐ എം വെരി ഹാപ്പി എന്ന് പറയുക. ഒരു പുഞ്ചിരി കൂടി ധരിക്കുക. നിങ്ങൾ നിങ്ങൾ വലിയ ഒരാളായി നിങ്ങളെ കണ്ടുവെങ്കിൽ, വലിയൊരു ദൃശ്യം ടു നിങ്ങൾ കണ്ടുവെങ്കിൽ, നല്ലൊരു ജീവിതം നിങ്ങൾ ഭാവനയിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ വേറെ സ്മൈസ് ഒരു പുഞ്ചിരി ധരിക്കുക. ആക്ച്വലൈസ് ഇറ്റ്. ഇപ്പോൾ മുതൽ അങ്ങനെ ഒരാളാണെന്ന് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട്, മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുകയും പെരുമാറുകയും ചിന്തിക്കുകയും ചെയ്യാം. ഇഫ് യു തിങ്ക് ലൈക്ക് എ വിന്നർ, ഇഫ് യു സ്പീക്ക് ലൈക്ക് എ വിന്നർ, ഇഫ് യു ആക്ട് ലൈക്ക് എ വിന്നർ, ഡെഫിനറ്റ്ലി യു വിൽ ബിക്കം എ വിന്നർ. വിജയിയുടെ രൂപവും ഭാവവും സംസാര രീതിയും മൈൻഡ് സെറ്റും അനുകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിയായി തീർന്നിരിക്കും. സൊ ബി എ ഗ്രേറ്റ് കോൺട്രിബ്യൂട്ടർ ടു ദ സൊസൈറ്റി ആൻഡ് ഐ ഡോണ്ട് നോ വെദർ ഐ വിൽ ബി ദെയർ ടു ഓണർ യു ആൻഡ് അപ്രീഷിയേറ്റ് യു ആൻഡ് എൻകറേജ് യു വെൻ യു ബിക്കം അൻ ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണാലിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ. അന്ന് നിങ്ങളെ വന്ന് കണ്ട്, ആദരിക്കുവാൻ, അഭിനന്ദിക്കുവാൻ, ആശംസകൾ അറിയിക്കുവാൻ എനിക്ക് വരാൻ സാധിച്ചു എന്ന് വരികയിൽ, ബട്ട് ഐ ബിലീവ് ദാറ്റ് ഓൾ ഓഫ് യു വിൽ ബിക്കം ഗ്രേറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദ സൊസൈറ്റി. സോ വിത്ത് ഡ്യൂ റെസ്പെക്ട് ആൻഡ് ഗ്രേറ്റ് അഫക്ഷൻ ഐ സല്യൂട്ട് യു അഡ്വാൻസ് ദ ഫ്യൂച്ചർ ഹീറോസ് ഓഫ് കെ ടി കോളേജ്.
ജനറൽ ഇക്വാലിറ്റി കോസ്റ്റുള്ള പാർട്ടി ഉണ്ടാകും.
charge
Commission. Let's celebrate women's achievement. Let's raise awareness against bias. Let's take action for equality. Thank you for being a part of this program. Once again, wishing you a very